Hi, welcome to my channel. Appo innu en cheyan povunnathu matchstick vechittulla ball art aanu. Appo njan ingotte eduthittulla square bottle aanu ningalku round bottle aayalum mathi. Appo njan idil vannu white color enamel paint njan adichu koduthittunde base coat aayittu. Ini idinte porathu sapphire vannu adichu kodukkam. ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല ഏത് കളർ ആയാലും മതി ഇതുപോലെ ത്രീ റൗണ്ടിനെയും കട്ട് ചെയ്തെടുക്കാം. അതെ, ഞാൻ നാല് സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ടേക്ക് മാച്ച് സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് ഇത്ര ലെങ്ത്തായിട്ട് വെക്കണ്ട, കുറച്ചൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചെടുത്താൽ മതി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക. അത്രയും കട്ട് ചെയ്തൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. നമുക്ക് ഇനി ഇതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, കുറേയൊക്കെ നല്ല കൊച്ചായി പോയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തത്. ഇതുപോലെ റൗണ്ടായിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതൊക്കെ തീന്നുഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതെ, ഞാൻ ബോട്ടിലെ മാച്ച് സ്റ്റിക്കൊക്കെ നല്ലപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. കണ്ടില്ലേ, ഈ കാർഡ്ബോർഡ് ഒട്ടിച്ചപ്പം എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമാണ്, അതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അതായത് ഞാൻ ബോട്ടിൽ ഒട്ടിച്ച് നോക്കി, അതും എനിക്കത്ര ഇഷ്ടപ്പെട്ടു.
ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വന്നു. അവന് ഈ രണ്ട് ഫ്ലവർ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊന്ന് സ്പേസ് കിടക്കുന്നുണ്ട്. ഞാൻ ഫ്ലവർ വയ്ക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കത് വയ്ക്കണമെന്നൊന്നും ഇല്ല, അവിടെയൊക്കെ ഈ മാച്ചിക്ക് വെച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചാൽ മതി. ഞാൻ പിന്നെ അവിടെ ഒന്ന് സ്പേസ് കിടക്കണമുണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ ഇതിങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാൻ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻ്റ് അടിക്കാം. ഞാൻ ഓറഞ്ച് കളർ പെയിൻ്റാണ് അടിച്ചുകൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റൊക്കെ അടിച്ചുകൊടുക്കാം. കണ്ടില്ലേ, ഇത് ഇനി ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ അതേ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോം ഫ്ലവർ വെച്ചത് ഉണങ്ങിയിട്ടില്ല, കണ്ടില്ല പെയിൻറ്റ്. അതുപോലെ ഒഴിച്ചു വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തുടച്ചുകൊടുത്തപ്പോഴത്തേക്കും പെയിൻറ്റ് പീലായി വന്നു. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓറഞ്ച് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ബ്രഷ് ഇഷ്ടമായപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഏതാ ഇങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് വരുന്ന പോർഷനിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലേ, അപ്പോൾ ഇനി നടുക്ക് ഇത് ഉണങ്ങിയിട്ട് യെല്ലോ കളർ പെയിൻറ്റ് വെച്ച് ഒന്ന് ഇവിടെ നടുക്ക് മാത്രമായിട്ട് ഒന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇവിടെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെ ഇത് പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് വെച്ചോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ ശേഷം ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോഴേ ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഇവിടെ ഒരു സാറ്റൻ റിബൺ കൂടെ വെച്ചുകൊടുത്താൽ മതി. ഇനി ഇവിടെ ഒരു ബ്ലൂ ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അല്ലേ, സാറ്റൻ റിബൺ ഞാൻ നേരത്തെ തന്നെ ഞാൻ ചെയ്ത് വെച്ചതുണ്ട് ഒരു ബോംബ്ലാറ്റിന് വേണ്ടി. പക്ഷെ ഞാൻ ഒട്ടിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാത്തത്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. നമുക്കിത് വേണമെന്നൊന്നും ഇല്ല, കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. സ
സൈഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ, കുറച്ചൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു ഒട്ടിച്ചുകൊടുക്കുമ്പോൾ. അത് കുഴപ്പമില്ല, ഞാൻ ഇനി ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ത്രെഡിൽ ഞാൻ സാറ്റൻ റിബൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ഞാൻ എടുത്ത് മാറ്റി. അതെനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവിടെ വന്ന് മെറ്റാലിക് ഗോൾഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഈ സൈഡിൽ കണ്ടില്ലേ, അവിടെയും ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തോ ബെല്ലൈക്കൺ ഓൺ എന്ന് അമർത്തിയാലാണ് ഇനി വീഡിയോസ് കിട്ടത്തുള്ളൂ. അതൊക്കെയും ബൈ ബൈ.